നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശ്വാസ തടസ്സം, കടുത്ത പനി, പേശിവേദന എന്നിവയെ തുടർന്ന് നടൻ മോഹൻലാലിനെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതാണ്. അദ്ദേഹത്തിന് ഈ ഒരു അസുഖങ്ങളൊക്കെ മാറി ഭേദമായി അദ്ദേഹം വേഗത്തിൽ തന്നെ ആക്റ്റീവ് ആകാൻ വേണ്ടി ആരാധകരൊക്കെ പ്രാർത്ഥനയോടെ ആയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ശ്വാസകോശ അണുബാധ ഉണ്ടായിരുന്നതായി അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ ഗിരീഷ് കുമാർ KP അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, അതായത് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്നാണ് ആരാധകരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരവും സന്തോഷകരവുമായ വാർത്തയാണിത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ വീട് കനത്ത സുരക്ഷാ വലയത്തിലാണ്. 5 ദിവസത്തെ വിശ്രമമാണ് ഡോക്ടർമാർ അദ്ദേഹത്തിന് നിർദ്ദേശിച്ചിരിക്കുന്നത്. തിരക്കുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം ഒഴിവാക്കണമെന്ന നിർദ്ദേശം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം വീട്ടിൽ വിശ്രമത്തിലാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. ആളുകൾ കൂടുന്ന സ്ഥലവും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ സന്ദർശകർക്ക് വീട്ടിലേക്ക് പ്രവേശനമില്ല എങ്കിലും ആരാധകർ ഒരു നോക്ക് കാണണം എന്ന ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം എമ്പുരാന്റെ ഷൂട്ടിങ്ങിന്റെ തിരക്കുകൾക്കിടയിലായിരുന്നു അദ്ദേഹം. ഒപ്പം തന്നെ ആദ്യ സംവിധാന ചിത്രമായ ബറോസിന് വേണ്ടിയും അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബറോസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായ ശേഷം കൊച്ചിയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് അസ്വസ്ഥതകൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് വിവരം അറിഞ്ഞതോടെ ആരാധകർ ഒന്നടങ്കം നടുങ്ങിയത്. കൊച്ചിയിൽ തിരിച്ചെത്തിയ താരത്തിന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. ഇതോടെയാണ് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തുടർന്ന് അദ്ദേഹം മെഡിക്കൽ നിരീക്ഷണത്തിലായിരുന്നു. അമൃത ആശുപത്രി അധികൃതർ തന്നെയാണ് മോഹൻലാൽ ചികിത്സ തേടിയ വിവരം ഔദ്യോഗികമായി പുറത്തുവിട്ടത്. കടുത്ത പനിയും ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്നാണ് മോഹൻലാൽ ചികിത്സ തേടിയത്. മ്യാൽജിയ എന്ന അസുഖം അദ്ദേഹത്തിന് ഉണ്ടായി എന്നതടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ അതൊക്കെ തരണം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് നല്ല വിശ്രമം അത്യാവശ്യമാണ് എന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ഇൻഡസ്ട്രി ട്രാക്കറും എഴുത്തുകാരനുമായ ശ്രീധർ പിള്ളയാണ് മോഹൻലാൽ ആശുപത്രിയിലായെന്ന വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. അതിനുശേഷം നിരവധി ആരാധകരാണ് വാർത്ത ഷെയർ ചെയ്തത്. ഗെറ്റ് വെൽ സൂൺ ലാലേട്ട എന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും മോഹൻലാലിന്റെ എമ്പുരാനും ബറോസിനും വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളുകളായി. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത വന്നത്. അത് ആരാധകർക്ക് തീർത്തും ഒരു ആശങ്ക, ഒരു വിഷമമൊക്കെ തീർത്തിരിക്കുകയാണ്. മലയാള സിനിമ ഏറ്റവും അധികം നോക്കിക്കാണുന്ന 2 വലിയ പ്രൊജക്ടുകളാണ് ബറോസും എമ്പുരാനും, രണ്ടിലും മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനും. ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ റിലീസ് ശനിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും അദ്ദേഹം വേഗത്തിൽ തന്നെ റിക്കവർ ചെയ്ത് ആരോഗ്യവാനായി തിരിച്ചു വന്ന് ആക്റ്റീവ് ആകണമെന്ന ആഗ്രഹത്തോടെ ആരാധകർ കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.